എന്തുകൊണ്ട് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ചേരാതെ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ 14 അനുച്ഛേദം വിഭാവനം ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് തുല്യ അവകാശവും തുല്യ അവസരവും ഒരുക്കുന്നു. ഇന്ന് നിലവിലുള്ള ഏത് പാർട്ടിയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്? നമുക്ക് നോക്കിയാൽ അറിയാം ഇന്ന് നിലവിലുള്ള ഒരു പാർട്ടിയും അങ്ങനെയുള്ള ഭരണഘടന നിഷ്കാസിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന സത്യം. എന്തുകൊണ്ട് അവർക്കത് പറ്റുന്നില്ല എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവർ നടപ്പിലാക്കുന്ന നയങ്ങളൊക്കെ തന്നെ സോഷ്യലിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതായത് ജനങ്ങൾക്ക് തുല്യ അവകാശവും തുല്യ അവസരവും ഉറപ്പാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള ഒരു നിയമ നീതി ന്യായ വ്യവസ്ഥ ഉണ്ടാവണം. നിയമ നീതി ന്യായ വ്യവസ്ഥയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 30-40 വർഷം പിന്നിട്ടിട്ടാണ് ഓരോ കേസിനും തീർപ്പാകുന്നത്. അതായത് ഒരു കള്ളൻ നമ്മുടെ വീട് ആക്രമിച്ചു കഴിഞ്ഞാൽ ആ കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ അവന് ശിക്ഷ വിധിക്കുന്നത് 10-15 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അതിനിടയിൽ ചിലപ്പോൾ ആ കള്ളൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടന്നു എന്നിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ മോഷണങ്ങൾ നടത്തിയെന്നിരിക്കാം. അതുപോലെ തന്നെ ഒരു കൊലപാതകം നടത്തിയവൻ ആ കൊലപാതകം നടത്തിയവനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനുള്ള സമയവും അവന് പരമാവധി ശിക്ഷ കൊടുക്കുന്നതിനുള്ള സമയവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ചിൻ്റെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു നിയമ നീതിന്യായ വ്യവസ്ഥയെ വെച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ വേണ്ടാത്ത മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം 55,000 കോടി രൂപ നഷ്ടത്തിലോടുന്ന എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും അതിനെ എതിർക്കുകയാണ്. അവരെന്താ പറയുന്ന കാരണം? ചിലർക്ക് ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിനെ കുത്തക മുതലാളിമാർക്ക് കൊടുക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കുത്തക മുതലാളിമാർ ആരാണ്? കുത്തക മുതലാളിമാരാണ് അല്ലെങ്കിൽ മുതലാളിമാരാണ് ഈ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും തൊഴിൽ നൽകുന്നത്. അവരെ നിയന്ത്രിക്കാനുള്ള കടമ സർക്കാരിനുണ്ട്. എന്ന് വെച്ചാൽ സർക്കാർ അത് സ്വയം ഏറ്റെടുത്ത് നടത്തണമെന്നില്ല. കുത്തക മുതലാളിമാർ ഇവിടെ അവരുടെ സംരംഭങ്ങൾ നടത്തുന്നതിന് സർക്കാർ എതിർക്കേണ്ട കാര്യമില്ല. അതായത് അവർ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തട്ടെ, അതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിനുണ്ട്. കാരണം സർക്കാരിന് നികുതി കിട്ടും, അതുപോലെ തന്നെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അവിടെ ഒരു കാര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും നോക്കിക്കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ അഴിമതി കുറവാണ്. സർക്കാർ മേഖലയിലാണെങ്കിൽ സർവത്ര അഴിമതിയും നഷ്ടത്തിലോടുന്ന കടക്കുകയാണ്. എയർ ഇന്ത്യ മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ, അതുപോലെ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ വ്യവസായ സംരംഭങ്ങളും നഷ്ടത്തിലാണ് ഓടുന്നത്. അതേ വ്യവസ്ഥയിൽ തന്നെ അതേ മേഖലയിൽ തന്നെ ഒരു സ്വകാര്യ വ്യക്തി നടത്തുന്ന വ്യവസായങ്ങൾ ലാഭത്തിലുമാണ് ഓടുന്നത്. നമുക്കറിയാം ഇപ്പോൾ തന്നെ ടെലിഫോൺ സെക്ടർ, ഇതിനകത്ത് സ്വകാര്യവൽക്കരണം വന്നതുകൊണ്ട് ഉണ്ടായ ഗുണങ്ങൾ വിവരിക്കാൻ ആവുന്നതിലും കൂടുതലാണ്. അതായത് ഒന്ന്, ജനങ്ങൾക്ക് അതിൻ്റെ സൗകര്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമായി മാത്രമല്ല അതിൻ്റെ റേറ്റ് തന്നെ ചാർജ് തന്നെ വളരെ കുറഞ്ഞു വരികയുമുണ്ടായി. ഇത് സ്വകാര്യ സംരംഭങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളിൽ കൂടെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ കൂടെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവും എന്നല്ലാതെ ഒരിക്കലും ദോഷം സംഭവിക്കുന്നില്ല. ആ അവസരത്തിൽ സർക്കാർ എന്തിനാണ് ഇങ്ങനെയുള്ള വ്യവസായ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്? സർക്കാരിന് കിട്ടുന്ന നികുതി പണം കൊണ്ട് ഏറ്റെടുത്ത് നടത്തേണ്ട കാര്യങ്ങളാണ് ശക്തമായിട്ടുള്ള ഒരു പോലീസ് സംവിധാനവും അതുപോലെ തന്നെ ശക്തമായ ഒരു നീതിന്യായ സംവിധാനവും സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത്. അത് ഏറ്റെടുത്ത് നടത്താതെ സർക്കാർ പല സംരംഭങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും പോലീസ് സംവിധാനവും ഇത്രയും പിന്നിലായിരിക്കുന്നത്. ഇതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി സർക്കാർ ശ്രമിക്കണമെങ്കിൽ ആദ്യം തന്നെ സർക്കാരിൻ്റെ മറ്റ് പല പരിപാടികളും ഉപേക്ഷിക്കേണ്ടതായി വരും. അതായത് സർക്കാർ നടത്തുന്ന സ്കൂളുകൾ, സർക്കാർ നടത്തുന്ന കോളേജുകൾ, സർക്കാർ നടത്തുന്ന ആശുപത്രികൾ, സർക്കാർ നടത്തുന്ന മറ്റ് പല വ്യവസായ സംരംഭങ്ങളും തന്നെ ഒഴിവാക്കിയിട്ട് സർക്കാരിന് കിട്ടുന്ന എല്ലാ വരുമാനവും കൂടുതലായിട്ട് തന്നെ പോലീസിനും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയ്ക്കും ഉപയോഗിക്കേണ്ടതായി വരും. അതിനകത്ത് പോലീസുകാർക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളം കൂട്ടിക്കൊടുക്കേണ്ടതായിട്ട് വരും, അതുപോലെ ജഡ്ജസിന് ഇന്ന് കിട്ടുന്ന ശമ്പളം കൂട്ടിക്കൊടുക്കേണ്ടതായിട്ട് വരും. അതിനെ ശക്തമാക്കുന്നതിന് പകരം ഈ പല മേഖലകളിൽ
സർക്കാർ സംരംഭങ്ങൾ നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബി ജെ പിയുടെ കാര്യം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബി ജെ പി എന്താണ് വിഭാവന ചെയ്യുന്നത്? ഈ രാജ്യത്ത് ജീവിക്കുന്ന അനേക ലക്ഷം മറ്റ് മതസ്ഥരെ ബി ജെ പി എങ്ങനെയാണ് കാണുന്നത്? അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തിന് മാത്രം പ്രോത്സാഹനം നൽകിയാൽ മതി, ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രം ഈ രാജ്യത്ത് ജീവിച്ചാൽ മതി, ന്യൂനപക്ഷത്തിന് എന്തുകൊണ്ട് ഈ രാജ്യത്ത് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ കാര്യത്തിൽ ബി ജെ പി സർക്കാർ എന്തുകൊണ്ട് ഇത്രമാത്രം ദോഷകരമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നു? ഒരാൾ ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് എന്താണ് ആലോചിക്കേണ്ടത്? ഗവൺമെന്റ് എന്തിനാണ് ഒരു വ്യക്തി ഇന്ന വസ്ത്രം ധരിക്കണം, ഇന്ന സാധനം ഭക്ഷിക്കണം എന്ന് പറയേണ്ട ആവശ്യത്തിലേക്ക് പോകുന്നത്? ഗവൺമെന്റിന് അതിനാവശ്യമില്ല, കാരണം അത് അവന്റെ സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ്. അത് അവന്റെ മതസ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവന്റെ ജീവിത സ്വാതന്ത്ര്യത്തിൽ പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റ് കൈകടത്തേണ്ട കാര്യമില്ല. അപ്പോൾ ബി ജെ പി എന്താണ് ഈ രാജ്യത്ത് സംഭാവന ചെയ്യാൻ പോകുന്നത്? ഒരു മതത്തിന് മാത്രം പ്രൊട്ടക്ഷനും മറ്റു മതങ്ങൾക്ക് അത് കിട്ടായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ആളുകൾ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ടവരെ യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുന്നു. അവർ ഭക്ഷിക്കുന്ന സാധനം ഇന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പാർട്ടി നമ്മുടെ ദേശത്തിന് എന്ത് ഗുണമാണ് ചെയ്യുക? ഇങ്ങനൊരു പാർട്ടിയിൽ ചേരുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുക? അതിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് കോൺഗ്രസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കോൺഗ്രസ് എത്രയോ വർഷമായി ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസ് വിഭാവനം ചെയ്തോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ എന്താണ്? കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ കാരണമാണ് സർവത്ര അഴിമതി കുന്നുകൂടിയിരിക്കുന്നത്. ഓരോ മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അഴിമതി എന്നല്ലാതെ വേറെ ഒന്നുമില്ല. സർക്കാർ സംരംഭങ്ങളിൽ എല്ലാത്തിനും അഴിമതിയാണ്. എന്നിട്ട് കൂടുതൽ കൂടുതൽ സർക്കാർ മേഖലയിൽ കൂടുതൽ കോൺഗ്രസ് പണം മുടക്കാനാണ് ശ്രമിച്ചത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിൽ സുരക്ഷാ പദ്ധതി, അതിനകത്ത് കോടിക്കണക്കിന് രൂപ കോൺഗ്രസ് ആണ് ചെലവഴിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസിന്റെ ഉദ്ദേശം ലക്ഷ്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഒരു ശരിയായിട്ടുള്ള നടപടിയായിരുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ ബില്ല് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ നാടിലെ കർഷകരുടെ നടുപൊടിയാണ് ഉണ്ടായിട്ടുള്ളത്. കർഷകർക്ക് ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം നടപടികൾ നടപ്പിലാക്കിയ കോൺഗ്രസ് എങ്ങനെയാണ് ഈ രാജ്യത്തിന് ശക്തമായിട്ടുള്ള ഒരു നീതി നിർവഹണ വ്യവസ്ഥ കൊണ്ടുവരിക? കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല, കാരണം കോൺഗ്രസ് വിഭാവന ചെയ്യുന്നത് ആ ഒരു നയങ്ങളല്ല. പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റു പാർട്ടികളിലെ ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം പല പാർട്ടികളും പല പ്രത്യേക ജാതി സംവരണത്തെയോ അല്ലെങ്കിൽ ജാതീയ വിഭാവം മാത്രം പ്രതിനിധാനം ചെയ്യുന്നതാണ്. അത്തരം പാർട്ടികൾക്ക് ഒന്നും ഈ രാജ്യത്തിന് വേണ്ട രീതിയിലുള്ള മെച്ചപ്പെട്ടവരുടെ ഒരു ഭരണ നിർവഹണം കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. 35 വർഷം ബംഗാൾ ഭരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്ക് ബംഗാളിനെ അതിൻ്റെ എല്ലാ രീതിയിലും പിന്നോട്ടടിക്കുകയല്ലാതെ ബംഗാളിന് ഒരു രീതിയിലും മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല. ത്രിപുരയിലും കേരളത്തിലും മറ്റൊന്നല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പുതിയതായിട്ടുണ്ടായിരിക്കുന്ന ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആം ആദ്മി പാർട്ടി അവർ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനം തന്നെ ഈ പാർട്ടിക്ക് ഹൈക്കമാൻഡ് ഉണ്ടാവില്ല എന്നായിരുന്നു. എന്നാൽ പ്രായോഗികമായി വന്നപ്പോൾ അതിന് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനേക്കാൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുടുംബ പാർട്ടിയേക്കാളും അധപ്പതിച്ച ഒരു പാർട്ടിയായി ആം ആദ്മി വളരെ പെട്ടെന്ന് തന്നെ മാറിക്കഴിഞ്ഞു. കാരണം ആ പാർട്ടിക്ക് ഒരു വ്യക്തമായിട്ടുള്ള നയമില്ല, ആ പാർട്ടിക്ക് ഒരു വ്യക്തമായ സംഘടനാ ശക്തിയില്ല. ആ പാർട്ടി ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നു, അതാണ് ആ പാർട്ടിയുടെ നയം. ആ പാർട്ടിയുടെ നയം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി വിഭാവനം ചെയ്യുന്ന നയം തന്നെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു നയമല്ല. ജനങ്ങൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുക, ഫ്രീ ആയിട്ട് വൈദ്യുതി കൊടുക്കുക, ഇതൊന്നും ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ തന്നെ ഡൽഹിയിൽ നമ്മൾക്കറിയാം ഈ പാർട്ടി വരുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ഡൽഹിയിൽ നടന്നു എന്ന്. ഒരു പെൺകുട്ടി വളരെ മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഡൽഹിയിൽ ഗവൺമെന്റിനെതിരെ പ്രതിഷേധവുമായി വന്നപ്പോൾ അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന നേതാക്കളാണ് ഈ ആം ആദ്മി പാർട്ടിയിലുള്ളത്. അവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഡൽഹിയിലെ സ്ത്രീകളുടെ എന്തെങ്കിലും സുരക്ഷയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആ കാര്യത്തെക്കുറിച്ച് അവരെന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ ശ്രമിച്ചിട്ടുണ്ടോ? അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് എന്തായിരുന്നു ഡൽഹിയിലെ
ഇത് സുരക്ഷാ വ്യവസ്ഥ അത് ഇന്നും അതുപോലെ തുടരുകയാണ്. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഡൽഹിയിൽ ഇന്നുള്ളത്. അന്നും അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആം ആദ്മി പാർട്ടിക്ക് ഒരു രീതിയിലും ഒരു ഒരു കാര്യത്തിലും മെച്ചപ്പെട്ട ഒരു ഭരണം കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ കൊണ്ടും ഒരു ഗുണവും ഈ രാജ്യത്തിന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് പുതിയൊരു പാർട്ടി വേണം, വ്യക്തമായ നയവും വ്യക്തമായ ഒരു ലക്ഷ്യവുമുള്ള വ്യക്തമായിട്ടുള്ള ഒരു രാജ്യത്തെക്കുറിച്ച് വിഭാവനം കാണുന്ന എല്ലാ ജനങ്ങളെയും ഒറ്റക്കെട്ടായി ഒരു 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 രാജ്യത്തിൻ്റെ പൗരന്മാരായി കാണുകയും ചെയ്യുന്ന ഒരു പാർട്ടി വേണം. ഭരണഘടന അനുസരിക്കുന്ന എല്ലാ അവകാശങ്ങൾക്കും ജനങ്ങൾക്ക് നേടിക്കൊടുക്കുന്ന ഒരു പാർട്ടി വേണം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങളൊക്കെ കൂടി ഇപ്പോൾ സ്വർണ്ണ ഭാരത് പാർട്ടി രൂപം നൽകിയിരിക്കുന്നത്. ആ പാർട്ടി അല്ലെങ്കിൽ അതുപോലുള്ള ഒരു നയപരിപാടിയിൽ കൂടി മാത്രമേ ഈ രാജ്യത്തിന് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടാക്കി ഈ രാജ്യത്തിന് മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ.